ഇന്നൊരു ബ്രേക്ക്ഫാസ്റ്റ് റെസിപ്പിയാണ് ബൺ പൊറോട്ടയാണ് നമ്മൾ ഇന്ന് തയ്യാറാക്കാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ കണ്ടിട്ട് നിങ്ങൾക്ക് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത്. അതുപോലെ തന്നെ പുതിയതായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോസിൻ്റെയും നോട്ടിഫിക്കേഷൻസ് കിട്ടാൻ വേണ്ടിയിട്ട് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യാൻ വേണം. നമുക്കിത് എങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നോക്കാം. മാവ് തയ്യാറാക്കാൻ വേണ്ടിയിട്ട് ഒരു കപ്പ് മൈദ നമ്മളൊരു ബൗളിലേക്ക് ഇട്ട് കൊടുത്തിട്ട് ഇതിലേക്ക് ആവശ്യമായിട്ടുള്ള ഉപ്പ് കൂടി ഇട്ട് കൊടുക്കാം. ഇനി ഇതിലേക്ക് ഒരു മുട്ട പൊട്ടിച്ചൊഴിച്ചതും ഒരു ടേബിൾ സ്പൂൺ പാല് കൂടി ചേർത്ത് കൊടുക്കാം. ഇനി ഇതെല്ലാം കൂടി നന്നായി ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. അതിനുശേഷം കുറേശ്ശെയായിട്ട് വെള്ളം ചേർത്തിട്ട് നമുക്കിത് നന്നായി കുഴച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഇതിനായിട്ട് എടുക്കുന്നത് നേരിയ ചൂടുള്ള വെള്ളമാണ്. ഇപ്പോൾ നമ്മൾ ഒരു കപ്പ് മൈദയ്ക്ക് ഒരു എഗ്ഗാണ് എടുത്തിട്ടുള്ളത്. രണ്ടോ മൂന്നോ കപ്പ് മാവാണ് നമ്മൾ എടുക്കുന്നതെങ്കിലും ഈ ഒരു എഗ്ഗ് തന്നെ മതി. അതിൽ കൂടുതൽ മാവ് നമ്മൾ എടുക്കുകയാണെങ്കിൽ മാത്രം അതിനനുസരിച്ച് എഗ്ഗ് കൂടുതൽ ചേർത്ത് കൊടുക്കുക. അപ്പോൾ നമ്മളിതൊരു 5 മിനിറ്റെങ്കിലും നന്നായി കുഴച്ചുകൊണ്ടിരിക്കണം. എന്നാൽ മാത്രമേ നമ്മുടെ ഈ പൊറോട്ട നല്ല സോഫ്റ്റ് ആയിരിക്കുള്ളൂ. അതിനുശേഷം കുറച്ച് ഓയിലൊന്ന് തടവി കൊടുത്തിട്ട് 1 മണിക്കൂർ നമുക്കിതൊന്ന് റെസ്റ്റ് ചെയ്യാനായിട്ട് വെക്കണം. 1 മണിക്കൂറിന് ശേഷം നമ്മൾ ഓപ്പൺ ചെയ്ത് നോക്കിയാൽ മാവ് ഇതുപോലെ നല്ല സോഫ്റ്റ് ആയിരിക്കും. ഇത് നമുക്കൊന്ന് ബോൾസാക്കിയെടുക്കാം. 4 ബോൾസാണ് എനിക്കിപ്പോൾ ഇവിടെ കിട്ടിയിട്ടുള്ളത്. ഇത് നന്നായി ഒന്ന് പരത്തിയെടുക്കാം. നല്ല തിന്നാക്കിയിട്ട് വേണം നമ്മൾ പരത്താനായിട്ട്. ഇനി ഇതിൻ്റെ മേലെ നന്നായി ഒന്ന് ഓയിൽ തടവി കൊടുക്കുക. നമ്മുടെ പൊറോട്ട നല്ല ലെയേഴ്സായിട്ട് കിട്ടാൻ വേണ്ടിയിട്ടാണ്. അതിനുശേഷം ഇതുപോലെ ഒന്ന് ഫോൾഡ് ചെയ്ത് കൊടുക്കണം. ഇനി ഇതുപോലെ ഒന്ന് റോൾ ചെയ്തെടുക്കണം. വളരെ സിമ്പിളാണ് ചെയ്യാനായിട്ട്. അതിനുശേഷം നമുക്കിതൊന്ന് പരത്തിയെടുക്കാം. ഇത് പരത്താനായിട്ട് നമ്മൾ റോളിംഗ് പിന്നോ കാര്യങ്ങളോ ഒന്നും തന്നെ ഉപയോഗിക്കേണ്ട ആവശ്യമില്ല. കൈ വെച്ച് തന്നെ പരത്തിയെടുത്താൽ മതി. കാരണം ഇതിന് കൂടുതൽ വലിപ്പമൊന്നും ആവശ്യമില്ല. നമ്മൾ കൈകൊണ്ട് തന്നെ ഇതുപോലെ ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. ഒരു പൂരിയുടെ അത്രയും വലിപ്പം അല്ലെങ്കിൽ അതിനേക്കാളും കുറച്ച് ചെറുതായിട്ട് ആ ഒരു രീതിയിലാണ് നമുക്ക് വേണ്ടത്. ഇത്രയും സൈസേ ഇതിനായിട്ട് ആവശ്യമുള്ളൂ. ഇതിപ്പോൾ നല്ല ലെയറായിട്ട് തന്നെ വന്നിട്ടുണ്ട്. ബാക്കിയുള്ളത് കൂടി ഇതുപോലെ ചെയ്തിട്ട് നമുക്കിതൊന്ന് ചുട്ടെടുക്കണം. അപ്പോൾ നമ്മൾ തവയിലേക്ക് കുറച്ച് ഓയിൽ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ബൺ പൊറോട്ട ഇട്ടിട്ട് നന്നായി ചുട്ടെടുക്കാം. ഇതിൻ്റെ മേലെയായിട്ട് സൈഡിലൂടെയൊക്കെ കുറച്ചുകൂടി ഓയിലൊക്കെ ഒഴിച്ചു കൊടുക്കുക. ഇങ്ങനെ ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ലൊരു കളറായിട്ടൊക്കെ കിട്ടും. നമ്മളൊരു മീഡിയം ഫ്ലെയിമിൽ വെച്ചിട്ടോ അല്ലെങ്കിൽ ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വെച്ചിട്ടോ വേണം ഇത് ചുട്ടെടുക്കാനായിട്ട്. അപ്പോൾ മാത്രമേ ഇതിൻ്റെ ഉള്ളൊക്കെ നന്നായിട്ട് വെന്ത് വരുള്ളൂ. അതുമാത്രമല്ല ഇടയ്ക്ക് ഇതുപോലെ തിരിച്ചു മറിച്ചു വിട്ട് കൊടുത്തിട്ട് നന്നായി ഒന്ന് ചുട്ടെടുക്കാം. ഇപ്പോൾ നമ്മുടെ ബൺ പൊറോട്ട ഇവിടെ നല്ലതുപോലെ റെഡിയായി വന്നിട്ടുണ്ട്. നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളറായിട്ടൊക്കെ വന്നിട്ടുണ്ട്. നന്നായി മുരിങ്ങിട്ടുമുണ്ട്. ഇനി നമ്മൾ സാധാരണ പൊറോട്ടയൊക്കെ ചെയ്യുന്നത് പോലെ ഇതുപോലെ നന്നായി ഒന്ന് അടിച്ചു കൊടുക്കുക. ലെയറൊക്കെ നന്നായി വിട്ടു പോരാൻ വേണ്ടിയിട്ടാണ്. ചൂടോടുകൂടി തന്നെ വേണം നമ്മളിത് ചെയ്യാനായിട്ട്. ഇപ്പോൾ നമ്മുടെ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ബൺ പൊറോട്ട ഇവിടെ റെഡി ആയിട്ടുണ്ട്. നല്ലൊരു റെസിപ്പിയാണിത്. ബ്രേക്ക്ഫാസ്റ്റിനാണെങ്കിലും ഡിന്നറിനാണെങ്കിലും ഒക്കെ നമുക്കിത് കഴിക്കാൻ പറ്റും. കൂടുതൽ ഇൻഗ്രീഡിയൻസും നമുക്കിത് തയ്യാറാക്കാനായിട്ടൊന്നും ആവശ്യമില്ല. വീട്ടിലുള്ള സാധാരണ ചേരുവകൾ തന്നെ മതി. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. പുതിയൊരു റെസിപ്പിയുമായിട്ട് അടുത്ത വീഡിയോയിൽ കാണാം.